സദ്ഗുരുവെ ശരണം. പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ എല്ലാവർക്കും അറിയാം വെള്ളം ധാരാളം കുടിച്ചാൽ നല്ലതാണ്, അത് വണ്ണം കുറയ്ക്കാൻ നല്ലതാണ്, പല പല അസുഖങ്ങൾക്കും നല്ലതാണ് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വെള്ളം കുടിക്കുന്നതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സിനെ കുറിച്ച് മാത്രമല്ല, അത് പല്ല് തേക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കണം രാവിലെ എഴുന്നേറ്റ ഉടനെ. അത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു അറപ്പ് തോന്നുന്നുണ്ടോ ചിലർക്കൊക്കെ? ആ എനിക്ക് പണ്ട് ഭയങ്കര അറപ്പായിരുന്നു. ഈ ബെഡ് കോഫി കുടിക്കുന്നതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് അയ്യോ വൃത്തികേട്, ഈ വായിലെ അഴുക്ക്, അങ്ങനെ ഇവർ രാവിലെ ഈ ചൂട് വെള്ളം വായുടെ അകത്തെ തുപ്പലെല്ലാം കൂടെ അയ്യോ പല്ല് തേക്കാതെ ഇതെല്ലാം കൂടെ അവർ വിഴുങ്ങുന്നെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര അറപ്പായിരുന്നു കേട്ടോ ബെഡ് കോഫിയുടെ കാര്യം കേൾക്കുമ്പോൾ. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ പല്ല് തേക്കുന്നതിന് മുമ്പ് കുടിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു ബെനിഫിറ്റ്സ് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ അറപ്പൊക്കെ അങ്ങ് മാറി. മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അറയ്ക്കേണ്ട കാര്യമില്ല, നല്ല ക്ലിയർ ആണ്, അല്ലെങ്കിൽ നമ്മൾ പകലിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വൃത്തിയുണ്ട് അതിരാവിലെ എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അതിൻ്റെ ബെനിഫിറ്റ്സ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിശയിച്ചു പോകും. കാരണം നമ്മുടെ ഈ തുപ്പൽ, നമ്മൾ പറയില്ലേ ആരെങ്കിലും കാണുമ്പോൾ നമുക്ക് പുച്ഛമാണെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ദേഷ്യം നമ്മൾ തുപ്പി അങ്ങോട്ട് കളയും അല്ലേ. ആ സിനിമയിലൊക്കെ ഉണ്ടല്ലേ ധൂ എന്ന് പറഞ്ഞ ഒരു തുപ്പങ്ങ് വെച്ച് കൊടുക്കും, കാരണം എന്തോ ഒരു പുച്ഛിച്ച് തള്ളയാണ്. പക്ഷെ ഈ തുപ്പലെന്ന് പറഞ്ഞാണല്ലോ സംഭവം, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസത്തിലെ മെയിൻ ഹീറോ ആണ് നമ്മുടെ സലൈവ. അപ്പോൾ ആ സലൈവയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അശലത ശ്രീജിത്ത്. ആദ്യത്തെ കാര്യം ഇൻക്രീസസ് ഇമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ സലൈവ അസിഡിക് ആണ്. അപ്പോൾ ഈ അസിഡിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് ബാക്ടീരിയയ്ക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? ബാക്ടീരിയ നശിപ്പിക്കും. അപ്പോൾ വായുടെ അകത്തുള്ള ഈ സലൈവ രാവിലെ തന്നെ നമ്മൾ വെള്ളത്തോടുകൂടി അങ്ങ് ഇറക്കുമ്പോൾ കുടലിൽ ചെന്നിട്ട് അവിടുത്തെ ഈ ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കുറയും. അതായത് ചുമ, പനി, ഇങ്ങനത്തെ ഫ്ലൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ നമ്മുടെ അടുത്തേക്കേ വരാതിരിക്കും. കാരണം ഇതൊരു നല്ലൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ സലൈവ ബോഡിയുടെ ഒരു ഡിഫെൻസ് മെക്കാനിസം ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് രാവിലെ കുടിച്ചങ്ങ് ഇറക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ തത്വം എന്ന് പറയുന്നത്. പിന്നെ ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കും, ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള കഴിവും ഇതിനുണ്ട്. അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഇൻഡൈജഷൻ എന്ന് പറയുന്ന പ്രശ്നങ്ങളില്ലേ, നമ്മുടെ വയറിനകത്തുള്ള നമുക്ക് ചില ലൈനിങ്ങിലുള്ള പ്രശ്നമുണ്ടാവും. അപ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരും, നമുക്കൊരു മനമറിക്കൽ വരും, വയറ് കാളല്, ബ്ലോട്ടിങ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പിന്നെ നമ്മളെ ശല്യം ചെയ്യില്ല. പിന്നെ ഏറ്റവും ഒരു സംഭവമുണ്ട്, അതായത് നമ്മുടെ സ്കിൻ, നമ്മുടെ മുടി, ഇതെല്ലാം നല്ല സോഫ്റ്റ്, സപ്പിൾ, നല്ല റേഡിയൻ്റ് ആവും. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഈ കുടല് നല്ല ക്ലീൻ ആവുമ്പോൾ അത് നമ്മുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് വയറിനകത്തുള്ള ആ ഒരു അഴുക്കും മറ്റുമാണ് നമ്മുടെ മുഖത്തിനും കൂടെ ആ ഡൾ ലുക്ക് തരുന്നത്. അപ്പോൾ കുടല് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ബ്യൂട്ടിയുടെ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം. അപ്പോൾ ഈ മോർണിംഗ് സലൈവയോടുകൂടി നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോൾ ചീത്ത ബാക്ടീരിയകളൊക്കെ നശിക്കുകയും നമ്മുടെ വയറ് നല്ല ക്ലിയർ ആവുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതിരാവിലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മുഖക്കുരു ഉണ്ടാവാനുള്ള ചാൻസ് കുറയും. പിന്നെ ഈ വെള്ളം കുടിക്കുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് എന്ത് പറ്റും? അത് നമ്മുടെ ശരീരത്തിൽ ധാരാളം ഓക്സിജൻ സപ്ലൈ ചെയ്യുകയും നമുക്ക് നല്ല ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വളരെയധികം കുറയും. അപ്പോൾ നമുക്ക് ചെറുപ്പം നിലനിർത്താനായിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, അത് എസ്പെഷ്യലി പല്ല് തേക്കുന്നതിന് മുമ്പ് തന്നെ അതിരാവിലെ വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ്, വിഷാംശങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ നമ്മൾ പുറന്തള്ളുമല്ലേ. അപ്പോൾ ഡെഡ് സെൽസിനെയൊക്കെ അകറ്റി പുതിയ സെൽസ് അവിടെ ഉണ്ടാകും.
പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, നടപ്പിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിന് ഏറ്റവും ഉപയോഗപ്പെടുന്നത് നടപ്പാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഈ വെള്ളം കുടിക്കുന്നതും ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു വലിയ റോളാണ് അവർ വഹിക്കുന്നത്. ഈ ഫ്ലൂയിഡിന്റെ ആ ഒരു സർക്കുലേഷനൊക്കെ നടക്കുകയും ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ മാറ്റി ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അസുഖങ്ങളിൽ നിന്ന്, ഇൻവേഡേഴ്സിൽ നിന്നൊക്കെ. അപ്പോൾ ഈ വെള്ളമോട് ചെല്ലുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ കോശങ്ങളും ഗ്രന്ഥികളും ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന് വളരെ നല്ലതാണ്. ഇനി നമ്മുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി അത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അതിന് കാരണം വെള്ളം ചെല്ലുന്നതോടുകൂടി കുടല് നല്ല ശുദ്ധമാവുമല്ലോ. കുടല് ക്ലിയർ ആവുമ്പോൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് നല്ല ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യും, അത് വേഗം അബ്സോർബ് ചെയ്യുകയും ചെയ്യും, അത് നല്ല കൂടുതൽ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. അതുപോലെ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എനർജി ആക്കുന്ന ആ ഒരു പ്രോസസ്, ആ മെറ്റബോളിസം അതിരാവിലെ തന്നെ അങ്ങ് തുടങ്ങും. അതായത് നമ്മളിങ്ങനെ അതിരാവിലെ വെള്ളം കുടിച്ചാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 24% വരെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മെറ്റബോളിസം കൂടിയാലാണ് നമ്മുടെ ശരീരത്തിലെ അമിത വണ്ണം കുറയുന്നത്. അപ്പോൾ വണ്ണം കുറയാനും ഈ അതിരാവിലെയുള്ള വെള്ളം കൂടി സഹായിക്കുന്നത് എങ്ങനെയാന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. പിന്നെ ഏറ്റവും സൂപ്പർ സംഭവം എന്ന് പറഞ്ഞാൽ കള്ള വിശപ്പങ്ങ് ഇല്ലാതാക്കും. അതാണ് നമുക്ക് കഴിക്കണം എന്നുള്ള ആ ആഗ്രഹം, അത് ചിലപ്പോൾ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ആഗ്രഹമായിരിക്കും, വെറുതെ നമുക്ക് ഒരു രുചിക്ക് വേണ്ടിയൊക്കെയാണ് കഴിക്കാൻ തോന്നുന്നത്. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു അമിതമായിട്ടുള്ള ആ ആഗ്രഹം അതങ്ങ് പെട്ടെന്ന് അങ്ങ് തണുക്കും, മനസ്സിലായി. അപ്പോൾ ശരിക്ക് വിശപ്പ് വന്നാൽ മാത്രമേ പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഡീഹൈഡ്രേഷൻ കാരണം നമുക്ക് ചുമ്മാ ഇങ്ങനെ തോന്നും, വിശപ്പ് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഈ വെള്ളം കുടിക്കുമ്പോൾ ആ സംഭവം അങ്ങ് മാറും, അങ്ങനെയും നമുക്ക് വണ്ണം കുറയും. പിന്നെ നമ്മുടെ ശരീരത്തിൽ 70% വെള്ളമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ അപ്പോൾ ആ ഒരു 70% വെള്ളം ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെള്ളം വേണം എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നാണല്ലോ. അപ്പോൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോഡിയുടെ ഫംഗ്ഷനൊക്കെ അതുപോലെ നടക്കുന്നുണ്ട്, വെള്ളം ആവശ്യമാണ്. പക്ഷെ നമ്മൾ രാത്രി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോഡിക്ക് നല്ല വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ ഉടനെ ആ വെള്ളം അങ്ങ് കൊടുക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ നല്ല ഉഷാറായിരിക്കും. കാരണം ബോഡിക്ക് വെള്ളം കിട്ടി പെട്ടെന്ന് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങ് തുടങ്ങില്ലേ. നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് വെള്ളം ഇല്ലാതെ വന്നാൽ, ജലാംശം ഇല്ലാതെ വന്നാൽ അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് വയസ്സാവുന്നത്, നമ്മുടെ മുഖമൊക്കെ ചുളിയുന്നത്. അപ്പോൾ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ നല്ല വെള്ളം വേണം. അതുപോലെ വായനാറ്റത്തിൻ്റെ പ്രശ്നമില്ലേ, അത് മാറാനായിട്ട് നമ്മളിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ, ഡ്രൈ മൗത്തിലാണ് ഈ നമുക്ക് വായ നാറുന്നത്. അപ്പോൾ കാരണം എന്താണ് ഈ ഡ്രൈ മൗത്ത് എന്ന് പറഞ്ഞാൽ, അധികം വെള്ളം ഇല്ലാതെ വരുമ്പോൾ സലൈവയുടെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ സലൈവയുടെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ സലൈവ കുറയുമ്പോൾ ബാക്ടീരിയകൾ ഇങ്ങനെ പെറ്റങ്ങോട്ട് പെരുകും, പെറ്റ് പെരുകി നമ്മുടെ വായിൽ നാറ്റം ഉണ്ടാവും. അതേസമയം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ബാക്ടീരിയകൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ചാൻസ് കിട്ടത്തില്ല, കാരണം സലൈവ പ്രൊഡക്ഷൻ കൂടും. എഴുന്നേറ്റ ഉടനെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ ഡ്രൈ മൗത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം അവിടെ ഒഴിവായി കിട്ടും. മാത്രമല്ല അപ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് പെറ്റുപെരുകാൻ പറ്റാതെ ആവുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ മോണയ്ക്കും നമ്മുടെ പല്ലിനൊക്കെ നല്ല ആരോഗ്യം കിട്ടാനും ഇത് സഹായിക്കും, മനസ്സിലായി. ക്യാവിറ്റീസ് ഒക്കെ ഉണ്ടാവുന്നത് കുറയും. പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്, ഈ രാവിലത്തെ വെള്ളം കുടിക്കണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് തലേദിവസം കിടക്കുന്നതിന് മുമ്പ്. അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. പിന്നെ തലവേദന മാറി, പല തലവേദനകളും നമുക്ക് ഡീഹൈഡ്രേഷൻ കൊണ്ട് ഉണ്ടാകുന്ന തലവേദനകളാണ്. അത് മാറാനായിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിച്ചാൽ മതി. വെള്ളം കുടിക്കാതിരിക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ള തലവേദന ഉണ്ടാകുന്നത്. ഈ വെള്ളം കുടിക്കാനുള്ള മടി എന്തായിരിക്കും, വെള്ളം കുടിച്ചാൽ ബാത്റൂമിൽ പോകണ്ടേന്ന് പറഞ്ഞ് രാവിലെ പോയി വൈകുന്നേരം വരെ കുടിക്കാതിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. പല കുട്ടികളും കുടിക്കാറില്ല എന്നാണ് പറയുന്നത്, ബാത്റൂമിൽ പോയിരിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെ മണ്ടത്തരമാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബോഡിയെ ശരിക്കും പറഞ്ഞാൽ താറുമാറാക്കുകയാണ്. ബാത്റൂമിൽ പോകണം, ആക്ച്വലി പോയി ആ യൂറിൻ പാസ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ ആ വിഷം അങ്ങ് കളയണം, വേസ്റ്റ് കളഞ്ഞ് നമ്മൾ നല്ല ഫ്രഷ് ആവണം. അതുകൊണ്ട് ബാത്റൂമിൽ പോകണം എന്നുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് വെള്ളം കുടിക്കാതേ ഇരിക്കരുത്, വെള്ളം കുടിക്കുക തന്നെ വേണം. അതുപോലെ നമ്മുടെ കുടലിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ അതൊക്കെ മാറും കേട്ടോ ഈ വെള്ളം കുടിച്ചാൽ. ഈ കുടലെന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിലെ ഒരു ഭയങ്കര സംഭവമാണ്, നമ്മളത് വിചാരിക്കുന്നില്ല. ആ കുടലിലെ ഒരു ബാക്ടീരിയ ഉണ്ട്, ഗട്ട് ബാക്ടീരിയ. അവരെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പോകാം കുടലിലേക്ക് ഒരു ടൂർ എന്ന് പറഞ്ഞു. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗട്ട് ബാക്ടീരിയയുടെ വില എന്താണ്. അപ്പോൾ ആ കോളൻ എന്ന് പറയുന്ന സംഭവം അത് വളരെ ക്ലിയറായി അവിടെ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം.
രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ വായുടെ അകത്ത് ഉണ്ടാകുന്ന മൈക്രോബ്സും ബാക്ടീരിയ ഒക്കെ വളരെ നല്ല ബാക്ടീരിയകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ അതിരാവിലെയുള്ള ആ ഒരു സലൈവ നമ്മൾ ഇറക്കുമ്പോൾ എന്ത് പറ്റും, ഈ നല്ല മൈക്രോബ്സും നല്ല ബാക്ടീരിയയും നമ്മുടെ കുടലിലെത്തും, അത് നല്ല ഗട്ട് ബാക്ടീരിയ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഗട്ട് ബാക്ടീരിയ നല്ലതാവണം എന്നുള്ളതല്ലേ നമ്മുടെ ആവശ്യം. അപ്പോൾ ആ ഗട്ട് ബാക്ടീരിയ നല്ലതുപോലെ ഉണ്ടാവാൻ, നല്ല ബാക്ടീരിയകൾ വയറിലെത്താൻ അതിരാവിലെയുള്ള വെള്ളം കുടിച്ചാൽ മതി. അതുപോലെ നമ്മുടെ ഈ സലൈവയിൽ അമിലേസ് എന്ന് പറയുന്ന ഒരു ലാർജ് ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ട്. അപ്പോൾ ഈ അമിലേസ് ധാരാളം നമ്മുടെ തുപ്പലിലുള്ളത് ഇത് സ്റ്റാർച്ച് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഈ സലൈവയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്, ഇത് ഡൈജഷന് വളരെ നല്ലതാണ്. മാത്രമല്ല ഇത് രാത്രി ഇത് കോൺസെൻട്രേറ്റഡ് ആണ് ഈ സലൈവ, മനസ്സിലായോ? ഈ പറഞ്ഞ ഈ ഒരു അമിലേസ് എന്ന് പറയുന്നത് നമ്മുടെ സലൈവയിലുണ്ട്, അത് രാത്രി അത് വളരെ അധികം നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫോമിലാണ് കിടക്കുന്നത്. കാരണം നമ്മൾ അധികം ഭക്ഷണം കഴിക്കുന്നില്ല, നമ്മൾ നല്ല ബ്രീത് ചെയ്യുക, ചിലപ്പോൾ വായു കൂടെ ഒക്കെ ബ്രീത് ചെയ്യണം. അപ്പോൾ ഇത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറും. അപ്പോൾ ആ സലൈവ നമ്മൾ വയറിനകത്തേക്ക് ചെല്ലാൻ അനുവദിക്കണം, അത് പല്ല് തേച്ച് തുപ്പിക്കളയരുത് എന്നർത്ഥം. ഇനി ആയുർവേദം പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ രാവിലെ പല്ല് തേക്കാതെ ഭക്ഷണം കൂടി കഴിക്കുന്നത് നല്ലതാണെന്നാണ്. അപ്പോൾ ഇനിയുണ്ടല്ലോ ചില ആൾക്കാരെയൊക്കെ നമ്മൾ പറയും പല്ല് തേക്കാതെ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ ഹൈജീനിക് അല്ല എന്ന് പറഞ്ഞ് പലവരെയും വഴക്കു പറഞ്ഞിട്ടുണ്ട്. പിള്ളേരെയൊക്കെ പല്ല് തേക്കാതെ തന്നെ ഭക്ഷണം കഴിക്കും, രാവിലെ എഴുന്നേറ്റ് അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ പല്ല് വെച്ചിട്ട് വാ എന്ന് പറയും അല്ലേ. നമ്മളെല്ലാവരും അങ്ങനെയാണ് പറയുക, പല്ല് വെച്ചിട്ട് വന്നിട്ടേ തരുള്ളൂ എന്ന് പറയും. പക്ഷേ ആയുർവേദത്തിൽ പറയുന്നത് ഈവൻ പല്ല് തേക്കാതെ ഭക്ഷണം കൂടെ കഴിക്കുന്നത് വളരെ നല്ലതെന്നാണ് പറയുന്നത്. മോർണിംഗ് സലൈവയ്ക്ക് എല്ലാത്തിനെയും ഹീൽ ചെയ്യാനുള്ള കഴിവും പോസിറ്റീവായിട്ടുള്ള എനർജിയും ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം രാത്രി കാലങ്ങളിൽ നമ്മുടെ ശരീരത്തിന് കോസ്മിക് എനർജി ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടുകയും നമ്മുടെ ബോഡിയുടെ റിപ്പയർ നടക്കുന്നു എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടാവുന്ന ആ ഒരു സലൈവയ്ക്കും അത്രയധികം ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് രാവിലെ പല്ല് തേക്കുന്നതിന് മുമ്പ് വെള്ളവും കുടിക്കണം, മാത്രമല്ല ഭക്ഷണം വരെ കഴിക്കണമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാലോ ജപ്പാൻ വാട്ടർ തെറാപ്പി അല്ലേ, അവർ എഴുന്നേറ്റ ഉടനെ 4 ഗ്ലാസ് ഇളം ചൂടുവെള്ളം അവർ കുടിക്കും. അപ്പോൾ അതാണ് ജപ്പാൻകാരുടെ ഒരു യുവത്വം, അല്ലെങ്കിൽ അവർ വളരെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന, അവരുടെ ആയുസ് കൂടുതൽ, ഇതൊക്കെ പറയുന്നത് അവരുടെ ഈ ഒരു ഹാബിറ്റ് അതിനൊക്കെ അടിസ്ഥാനമാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഏതായാലും അവരെല്ലാതെ വെള്ളം കൃത്യമായിട്ട് എഴുന്നേറ്റ ഉടനെ കുടിക്കുമെന്നാണ് പറയുന്നത്, ചൂടുവെള്ളം. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും കേട്ടല്ലോ, വെള്ളം കുടിക്കണം, അത് മസ്റ്റായിട്ട് വെള്ളം കുടിക്കണം, അത് പല്ല് തേക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം കുടിക്കണമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. പക്ഷേ എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, രാത്രി പല്ല് തേച്ചിട്ട് വേണം കിടക്കാൻ. അതായത് ദിവസവും നമ്മൾ 2 നേരം പല്ല് തേക്കണം അല്ലേ. അപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പല്ല് തേച്ച് നല്ല ശുദ്ധമാക്കിയിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ. അപ്പോൾ പല്ല് തേച്ച് ശുദ്ധമായ വായുവായിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നതെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വായിലുണ്ടാവുന്ന സലൈവ എന്ന് പറയുന്നത് നല്ലതായിരിക്കും. അതല്ല പല്ല് തേക്കാതെയാണ് നമ്മൾ കിടക്കുന്നതെന്ന് വിചാരിച്ചു, എന്ത് പറ്റും? നമ്മുടെ ഭക്ഷണത്തിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം നമ്മുടെ പല്ലിൻ്റെ ഇടയിലും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ബാക്ടീരിയകൾ ഉണ്ടായി വായ ശരിക്കു പറഞ്ഞാൽ വളരെയധികം ഡേർട്ടി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡേർട്ടി ആയിട്ടുള്ള വായിൽ നിന്ന് ആ വെള്ളം രാവിലെ കുടിക്കുന്നത് ആലോചിച്ചാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറക്കേണ്ടത്. പക്ഷേ രാത്രി പല്ല് തേച്ച് കിടക്കുന്നവരെ സംബന്ധിച്ച് പിന്നെ വായിൽ ഭക്ഷണത്തിൻ്റെ ഒരു അംശവും ഇല്ല. അപ്പോൾ വായ വളരെ ക്ലിയറാണ്. അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടുള്ള വായിൽ ഉണ്ടാവുന്ന സലൈവയാണ് അതിരാവിലത്തേത്. അപ്പോൾ പിന്നെ ബെഡ് കോഫി കുടിക്കുമ്പോൾ ഇനി അറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് അത് മനസ്സിലായപ്പോഴാണ് എനിക്ക് ഈ ബെഡ് കോഫി കുടിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനോടുള്ള അറപ്പ് അങ്ങ് മാറിയത് ശരിക്കു പറഞ്ഞാൽ. പക്ഷെ ഇത്രയും ഗുണമുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ലായിരുന്നല്ലോ അന്ന്. അപ്പം ഇപ്പോൾ അത് അറിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും അതിന് ഭയങ്കര മെഡിസിനൽ ആയിട്ടുള്ള എഫക്റ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് എഴുന്നേറ്റ ഉടനെ ചെയ്യുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അങ്ങനെ പല്ല് തേച്ചിട്ട് കിടക്കുന്നവരുടെ വായുണ്ടല്ലോ, അത് പകലുള്ള നമ്മുടെ വായേക്കാളും ക്ലിയറാണ്. കാരണം പകല് നമ്മൾ പലപ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ വായൊന്ന് കുഴിഞ്ഞിട്ട് നമ്മളങ്ങ് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പകലാണ് നമ്മുടെ വായ ഡേർട്ടി ആയിട്ട് ഇരിക്കുന്നത്, രാത്രി അല്ല, മനസ്സിലായോ? അപ്പോൾ പകലും എന്ത് ചെയ്യണം, ഓരോ ഭക്ഷണം കഴിയുമ്പോഴും വായ നന്നായിട്ട് നല്ലപോലെ വെള്ളം കൊണ്ട് കഴുകി നമ്മൾ നടക്കണം. എന്നിട്ട് വേണം നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വായനാറ്റമാണ്. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ നമുക്ക് ഇളം ചൂടുവെള്ളം വേണം. അപ്പോൾ ഇളം ചൂടുവെള്ളം പോയി ഉണ്ടാക്കി എടുത്ത് കുടിക്കാനൊക്കെ മടിയാണെങ്കിൽ ഫ്ലാസ്കിൽ നമ്മൾ ഇളം ചൂടുവെള്ളം ആക്കി വെച്ചിട്ട് കിടക്കുക, രാവിലെ അതങ്ങോട്ട് ഒഴിച്ച് കുടിച്ചിട്ട് ബാക്കി കാര്യം എഴുന്നേറ്റ ഉടനെ ഈ വെള്ളം എടുത്ത് അങ്ങ് കുടിക്കുക. അതായത് 2 ഗ്ലാസ് നമ്മൾ കുടിക്കുക. അതിപ്പോൾ ജപ്പാൻകാരെ പോലെ 4 ഗ്ലാസ് ഒക്കെ കുടിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആദ്യമൊക്കെ ഛർദ്ദിക്കാൻ വരും.
എങ്ങനെയെങ്കിലും ഒരു ഗ്ലാസ്സെങ്കിലും കുടിക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ്സെങ്കിലും കുടിക്കാൻ പറ്റുമല്ലോ. ഇതെല്ലാം കേട്ട് മനസ്സിലായല്ലോ. മനസ്സിലായവർക്ക് എന്തായാലും കുടിക്കാൻ മടിയുണ്ടാവില്ല. അപ്പം അങ്ങ് തുടങ്ങിക്കോ. കുടിച്ച് ഇതുവരെ അങ്ങനെ കുടിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെയുള്ള നടപ്പും പിന്നെ ഈ ഒരു വെള്ളവും കുടിയും കൂടി ആയാൽ എന്തായാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഒരു അസുഖങ്ങളും, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് അങ്ങ് മാറി നിൽക്കും. പിന്നെ നമുക്ക് അല്ലാതെ വരുന്ന നമ്മുടെ മെയിൻ ആയിട്ടുള്ള കുറേ അസുഖങ്ങളും ഉണ്ടാവും അല്ലേ, അതിൻ്റെ കാരണങ്ങളൊക്കെ വേറെയാണ്. പക്ഷേ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ മാറ്റാനും വരാൻ പോകുന്ന വലിയ വലിയ പ്രശ്നങ്ങളിൽ നമ്മുടെ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് ഈ ചെറിയ പൊടിക്കൈകളുണ്ട്, എന്തായാലും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായി കാണുമല്ലോ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് തണുത്ത വെള്ളം രാവിലെ കുടിക്കരുത് കേട്ടോ. പകലൊക്കെ വേണമെങ്കിൽ ഇടയ്ക്ക് തോന്നുമ്പോൾ കുറച്ച് തണുത്ത വെള്ളമൊക്കെ കുടിക്കാം, ഞാൻ കുടിക്കാറുണ്ട് ഇടയ്ക്ക്. പക്ഷേ ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത്. അത് രാവിലെ എന്തായാലും ചൂടുവെള്ളമേ കുടിക്കാവുള്ളൂ. ഇളം ചൂടുവെള്ളം, ലൈറ്റായിട്ടൊരു ചൂട് മതി. അപ്പോൾ നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വേഗം കാണാം. സോ അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, സദ്ഗുരുവേ ശരണം.